സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കോളേജ് സ്കൂളൊക്കെ അടച്ച് ഇപ്പൊ എല്ലാവർക്കും വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സീരീസിനെ കുറിച്ചാണ്. സോ ഈ സീരീസിന്റെ പേരാണ് കോഡ് ഗിയാസ്. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ ചില പാർട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ദ വീഡിയോ ആക്ഷൻ, മെക്ക, ഫാന്റസി എന്നീ ജേണലിൽ പെടുന്ന ഒരു സീരീസാണ് 2006 പുറത്തിറങ്ങിയ കോഡ് ഗിയാസ് അഥവാ കോഡ് ഗിയാസ് ലൂഷു റെബലിയൻ. സോ ഇനി നമ്മൾ ഈ സീരീസിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനൈസ് ചെയ്തതുപോലെ സീരീസിൽ ബ്രിട്ടാനി എന്ന രാജ്യം ജപ്പാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. എന്നിട്ട് ജപ്പാന്റെ പേര് ഏരിയ 11 ആക്കി ഇവരുടെ കീഴിൽ കൊണ്ടുവരുന്നു. ഇവർ ജപ്പാനിലെ അധികാരത്തിലുണ്ടായിരുന്ന ഏകദേശമുള്ള എല്ലാവരെയും കൊന്ന് ബാക്കിയുള്ള എല്ലാവരെയും തന്റെ അടിമകളാക്കി വെച്ചിരുന്നു. ഈ അടിമകളെല്ലാം ഇവർ ഇലവൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടാനിയുടെ പക്കൽ നൈറ്റ്മെയർസ് എന്ന് വിളിച്ചിരുന്ന വെപ്പണൈസ്ഡ് മെക്ക ആർമേഴ്സ് ഉണ്ടായിരുന്നു. ഈ ടെക്നോളജിയാണ് അവരെ എല്ലാവരും നിന്നും പവർഫുൾ ആക്കി നിർത്തിയിരുന്നത്. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ ചെറിയ രീതിയിൽ ഫ്രീഡം മൂവ്മെന്റ്സ് ഒക്കെ ഏരിയ 11 ഉണ്ടാവുകയാണ്. ഇത് ഇലവൻസ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ബ്രിട്ടാനിയുടെ നൈറ്റ്മെയർസിന് തന്നെയാണ്. ആൻഡ് ഇവർക്കിടയിലേക്കാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ലെലൂഷ് കടന്നിരുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ലെലൂഷിന് ഗിയാസ് എന്നൊരു പവർ കിട്ടുകയാണ്. ശേഷം എങ്ങനെയാണ് ബ്രിട്ടാനിയനായിരുന്ന ലെലൂഷ് സീറോ എന്ന കള്ളപ്പേരിൽ ഇലവൻസിന്റെ ഒപ്പം ചേർന്ന് ബ്രിട്ടാനിക്കെതിരെ തിരിയുന്നതാണ് സീരീസിൽ കാണിക്കുന്നത്. ഒരേ സമയം നായകനും വില്ലനുമായി നിൽക്കുന്ന ഈ ഒരു ക്യാരക്ടറിന് തന്റെ ഗിയാസിന്റെ പവർ കൊണ്ട് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവരുമായിട്ട് ഒരു ഐ കോൺടാക്ട് ഉണ്ടെങ്കിൽ ലെലൂഷിന്റെ ഏത് വാക്കും അവരനുസരിക്കും. വളരെ മികച്ച സ്റ്റോറി പ്ലോട്ടും ക്യാരക്ടർ ഡിസൈനും വേൾഡ് ബിൽഡിംഗും ഒക്കെയാണ് കോഡ് ഗിയാസിനുള്ളത്. പിന്നെ ലെലൂഷിനെ പോലത്തുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തിന്മയെ നശിപ്പിക്കാൻ എന്നേക്കാൾ വലിയൊരു തിന്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ഇവൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല പുവർട്ടി, റേസിസം, ഡിസ്ക്രിമിനേഷൻ, സ്ലേവറി പോലുള്ള കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ഈ സീരീസിൽ കാണാൻ കഴിയും. നിലവിൽ ഈ സീരീസ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്. 2 സീസണിലായി 50 എപ്പിസോഡ്സും പിന്നെ ലെലൂഷ് ദ റിസറക്ഷൻ എന്നൊരു മൂവിയുമാണ് കോഡ് ഗിയാസിനുള്ളത്. ഇതിനോടകം തന്നെ കോഡ് ഗിയാസിന് IMDb കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 8.7 ആണ്. സോ ഒരു മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് കോഡ് ഗിയാസ്. ഡെത്ത് നോട്ടും അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാം എന്നുള്ള ഒരു ബെസ്റ്റ് ആനിമയാണ് കോഡ് ഗിയാസ്. സോ ഈ സീരീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ സീരീസ് നേരത്തെ കണ്ടിട്ടുള്ളവർ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. സോ ഇത്രയൊക്കെ തന്നെയാണ് കോഡ് ഗിയാസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ സീരീസിനെ കുറിച്ചോ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ പ്രതീക്ഷ. സൈനിങ് ഔട്ട്.